രണ്ടുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് തുടങ്ങി. ഭൂരിഭാഗം ബസ്സുകളും അറ്റകുറ്റപ്പണിയിലാണ്. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ബസ്സുകൾ ഓടിയത്. രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ ഓടിത്തുടങ്ങി. ആദ്യ ദിവസം കുറച്ച് ബസ്സുകൾ മാത്രമാണ് സർവീസ് തുടങ്ങിയത്. അറ്റകുറ്റപ്പണികൾ തീർത്തു മാത്രമേ ഭൂരിഭാഗം ബസ്സുകൾക്കും സർവീസ് നടത്താൻ കഴിയുകയുള്ളൂ. രണ്ടു മാസത്തോളം ഷെഡിൽ കയറ്റിയിട്ടിരുന്നതിനാൽ മിക്ക ബസ്സുകളുടെയും ബാറ്ററി ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. അറ്റകുറ്റപ്പണികൾ തീർത്ത് ഇവ നിരത്തിലിറങ്ങാൻ ദിവസങ്ങൾ വേണ്ടിവരും. സാമൂഹിക അകലം പാലിച്ചാണ് ബസ്സുകളിൽ യാത്രക്കാരെ പ്രവേശിപ്പിച്ചതും യാത്ര അനുവദിച്ചതും. ജില്ലയ്ക്ക് വെളിയിലേക്ക് June 1 മുതൽ സർവീസ് തുടങ്ങാനാണ് തീരുമാനം. വരുമാനം നഷ്ടമുണ്ടെങ്കിലും സർക്കാരിനൊപ്പം നിൽക്കുകയാണ് ബസ്സുടമകൾ ചെയ്യുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞിരപ്പള്ളി യൂണിറ്റ് സെക്രട്ടറി ജയകൃഷ്ണൻ പറഞ്ഞു. ഗവൺമെന്റ് നിർദ്ദേശം ഇപ്പോഴത്തെ രീതിയിൽ പാലിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏത് ബിസിനസ് അല്ലെങ്കിൽ ഏത് സർവീസ് ചെയ്യുന്നവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അത് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് അത് എല്ലാവരുടെയും കൂടി ഒരു ആവശ്യമാണ്. ബസ്സിൽ കയറുന്ന യാത്രക്കാരുടെയും ബസ് ഉടമകളുടെയും ബസ് ജീവനക്കാരുടെ സുരക്ഷിതത്വം. അപ്പം ഒരു വലിയൊരു മഹാമാരിയിൽ നമുക്കത് ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ സർവീസ് നടത്തുകയുള്ളൂ. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മൾ ഇതുവരെ ഗവൺമെന്റ് ചെയ്ത നടപടികൾ അട്ടിമറിക്കപ്പെടുന്ന ഒരു രീതിയിലാകും. അതിനോട് ഞങ്ങൾ കൂട്ടു നിൽക്കുകയില്ല. ചാർജ് വർധനയുമായാണ് ബസ്സുകൾ നിരത്തിലിറങ്ങിയത്. എങ്കിലും ഡീസൽ ചെലവിനുള്ള പണം പോലും ആദ്യ ദിനം കളക്ഷനായി കിട്ടിയില്ല. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം.